നമസ്കാരം. പ്രതിപക്ഷത്തോടാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മൂന്നാം ഘട്ട ലോക്ക്ഡൌണോ അല്ലെങ്കിൽ മൂന്നാം ഘട്ട നമ്മുടെ കോവിഡിന്റെ ചെറുത്തുനിൽപ്പിന്റെ കാര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷത്തിന്റെ സമീപനം കാണുമ്പോൾ കൊല്ലം അഞ്ചലിൽ ഉത്ര എന്ന പെൺകുട്ടിയെ കൊലപാതകം ചെയ്ത ഭർത്താവ് സൂരജിന്റെ സമീപനത്തോട് താരതമ്യം ചെയ്യാനാണ് തോന്നുന്നത്. കാരണം ഇത്രത്തോളം വിഷകരമായ ഒരു ചിന്താഗതിയുള്ള ഒരു പ്രതിപക്ഷം നമ്മുടെ നാട്ടിലുള്ളത് വളരെ അപകടമെന്നേ പറയാനുള്ളൂ. കാരണം പ്രതിപക്ഷം കുറെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ചില ഉത്തരവാദിത്തങ്ങൾ ഈ നാട്ടിന് വലിയ തിരിച്ചടികൾ ഏൽപ്പിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അതോ നിങ്ങൾ മനഃപൂർവ്വം ഇത് അറിഞ്ഞിട്ടാണോ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ നാടിനോട് കാണിക്കുന്നത് എന്ന് ചിലപ്പോൾ സംശയിക്കേണ്ടി വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തുടരെ തുടരെ 50 മുകളിലേക്ക് കോവിഡ് വ്യാപനം നമ്മുടെ നാട്ടിലുണ്ടാവുകയാണ്. ഈ സാഹചര്യത്തിലെല്ലാം നമ്മുടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചില സമീപനങ്ങൾ വളരെ ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം കണ്ണൂരിലുണ്ടായ ഒരു സംഭവത്തെ മുൻനിർത്തി പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ട്രെയിനിന് അടിയന്തരമായി കണ്ണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ച വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ സംശയാസ്പദമായ വിഷയങ്ങൾ ഉണ്ടായതും. കൂടാതെ ജില്ലാ ഭരണകൂടം പോലും വിഷയം അറിയാത്ത ഒരു സംഭവമുണ്ടായി. ഈ വിഷയത്തിൽ ആരാണ് യഥാർത്ഥ പ്രതികളെന്ന് ഇന്നും കൃത്യമായിട്ട് വ്യക്തമായിട്ടില്ല. എന്നാൽ കൂടിയും ചില മാധ്യമ വാർത്തകളെല്ലാം വിലയിരുത്തുമ്പോൾ പ്രതിപക്ഷത്തിന് അതിൽ കൈയുണ്ട് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം മുംബൈയിൽ നിന്ന് ട്രെയിൻ യാത്ര പുറപ്പെടുമ്പോൾ അവിടുത്തെ PCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നൽകിയ സഹായത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിരവധി പേർക്ക് ഈ ട്രെയിനിൽ കേരളത്തിലേക്ക് മടങ്ങിയെത്താൻ സാഹചര്യമൊരുങ്ങിയതെന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. ശരിയാണ്, ഏറ്റവും കൂടുതൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് മുംബൈ. ഈ സ്ഥലത്ത് നിന്നാണ് മലയാളികൾ നിരവധി പേർ, ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ച ഒരു സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മലയാളികൾ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വീകരിക്കേണ്ട ഒരുപാട് മുൻകരുതലുകളുണ്ട്. കാര്യം അത്രത്തോളം ഹൈലി അഫക്റ്റഡ് ഏരിയ ആണ് മുംബൈ എന്നുള്ളത്. മുംബൈയിൽ നിന്ന് ഒരു ട്രെയിൻ വരുമ്പോൾ എത്രത്തോളം കോവിഡ് ബാധിതർ അതിലുണ്ട് എന്ന് സാമാന്യ ബോധത്തിൽ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ ഈ ട്രെയിൻ കേരള ബോർഡർ കഴിഞ്ഞതിന് ശേഷവും കണ്ണൂരിൽ സ്റ്റോപ്പ് ഉണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ണൂരിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ടെന്ന് അറിയുന്നത്. റെയിൽവേക്ക് മുൻകൂട്ടി അനുമതി ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ റെയിൽവേ എന്നത് ഒരു കേന്ദ്രത്തിന്റെ സംവിധാനമാണ്. സംസ്ഥാനങ്ങളിൽ ഓടുന്നത് സംസ്ഥാനങ്ങളുടെ അനുമതി ഉണ്ടെങ്കിൽ പോലും രാജ്യത്ത് ഈ സംവിധാനങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, റെയിൽവേ മന്ത്രാലയമാണ്. റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ടെന്ന വിവരം. എന്നാൽ ജില്ലാ ഭരണകൂടത്തെ സംബന്ധിക്കുന്നിടത്തോളം ഈ വിവരം ആരും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോവിഡ് ബാധിതർ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന മുംബൈയിൽ നിന്ന് കണ്ണൂരിൽ സ്റ്റോപ്പ് അനുവദിക്കുമ്പോൾ ഇവരെ പുറത്തിറക്കേണ്ട സംവിധാനങ്ങൾ എത്രത്തോളം കാര്യപ്രാപ്തി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കാര്യക്ഷമത ഉണ്ടായിരിക്കണം എന്നത് സംബന്ധിച്ച് നിങ്ങൾക്കൊരു സാമാന്യ ബോധമുണ്ടാകുമോ? നിങ്ങളുടെയൊക്കെ കേന്ദ്രത്തിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ സ്വാധീനമാണ് കണ്ണൂരിൽ റെയിൽവേക്ക് സ്റ്റോപ്പ് അനുവദിച്ചതെന്ന് അറിയുന്നു. അങ്ങനെ ഒരു പക്ഷേ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. കണ്ണൂരിൽ ഇറങ്ങേണ്ടവരെ ഇറക്കേണ്ടത് നല്ല കാര്യം തന്നെയാണ്, അതിലൊന്നും ഒരു തെറ്റുമില്ല. അവിടെ ഇറങ്ങേണ്ടവർ അവിടെ ഇറങ്ങുക, അല്ലെങ്കിൽ യാത്രാക്ലേശമുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് തിരിച്ച് കണ്ണൂരിലേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വന്നിട്ട് തിരിച്ച് കണ്ണൂരിലേക്ക് പോവുക എന്ന് പറയുന്നത് വലിയൊരു പ്രയത്നം തന്നെയാണ്. നിങ്ങൾ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. ആ വശത്തുകൂടി നോക്കുമ്പോൾ റെയിൽവേക്ക് സ്റ്റോപ്പ് അനുവദിച്ച പ്രതിപക്ഷത്തിന്റെ നടപടി, പ്രതിപക്ഷമാണ് അത് ചെയ്തതെങ്കിൽ ആ നടപടി ശരി തന്നെയാണ്. പക്ഷേ ആ വരുന്ന ട്രെയിനുകളിൽ ഉള്ളവരുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തത് വളരെ പരിതാപകരവും ദുഃഖകരവുമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായി ഈ നാട്ടിലെ ജില്ലാ ഭരണകൂടത്തെ നിങ്ങൾക്ക് അറിയിക്കാം, കണ്ണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളെ അറിയിക്കാം, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കാം. നിങ്ങളുടെ തന്നെ ജനപ്രതിനിധികളുള്ള ഒരു പ്രദേശമാണ് കണ്ണൂർ. കണ്ണൂർ MP KE സുധാകരന് പോലും ജില്ലയിൽ വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു? നിങ്ങളുടെ ഇടപെടലിലൂടെയെങ്കിലും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാമായിരുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ ചില സംവിധാനങ്ങൾ അവിടെ ഒരുക്കി, ഒരുപാട് പാളിച്ചകളുണ്ടായി, പലർക്കും മതിയായ രീതിയിൽ പരിശോധനകൾ പൂർത്തീകരിക്കാനാകാതെ പുറത്തേക്ക് വിടേണ്ട ഒരു സാഹചര്യമുണ്ടായി. 158 യാത്രക്കാരാണ് കണ്ണൂർ ജില്ലയിൽ മാത്രം ഇറങ്ങിയത്. ഇവർക്ക് അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായ പരിശോധനകൾ രേഖപ്പെടുത്താനായിട്ടില്ല. ഒന്നാമത് നമ്മുടെ നാട്ടിൽ സാമൂഹ്യ വ്യാപനം ഉണ്ടോ എന്നുള്ള സംശയം അതിശക്തമായി ഉടലെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ കൃത്യമായി വെളിവാക്കുന്ന ഒരു കാര്യവും നമ്മുടെ നാട്ടിൽ സമൂഹ വ്യാപനം ഉണ്ടാകുന്നുണ്ട് എന്ന സൂചനകളാണ്. ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഈ ചിന്താഗതിയിൽ വിഷമുണ്ട് എന്ന് പറയേണ്ടി വരുന്നതിൽ ഏറെ ദുഃഖകരമാണ്. കാര്യം മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ ഒരു മാർഗനിർദ്ദേശവും അല്ലെങ്കിൽ ഒരു മാനദണ്ഡവും സ്വീകരിക്കാതെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അങ്ങ് തുറന്നുവിടുക എന്നൊരു സാഹചര്യം
എത്രത്തോളം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്നാണ് ഏറെക്കുറെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. ഈ വിഷയത്തിലാണോ നിങ്ങൾ രാഷ്ട്രീയം കളിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ വെച്ചാണ് നിങ്ങൾ രാഷ്ട്രീയം കളിക്കാൻ ഒരുങ്ങുന്നതെന്ന് മറന്നു പോകരുത്. കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ 52-63 എന്നുള്ള രീതിയിൽ ഇത് ഉയർന്നു വരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും വന്നവരാണ് ക്വാറന്റീനിൽ കഴിയുന്നവർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ കൂടിയും ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് രോഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം വാളയാർ ചെക്ക് പോസ്റ്റിൽ ജോലിയിലുണ്ടായിരുന്ന 7 ആരോഗ്യ പ്രവർത്തകർക്കാണ് എന്തുണ്ടായത്? രോഗമുണ്ടായത്. അവിടെയും നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളൊരു ഇടപെടലുണ്ടായി. ഒരു വലിയ ആൾക്കൂട്ടം സൃഷ്ടിച്ച് അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ ഒരു പാസും ഇല്ലാതെ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന ആവശ്യം നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ചില വ്യക്തികൾ ഉന്നയിച്ചില്ലെങ്കിൽ മറ്റു ചിലർ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ വിഷയത്തിലൂടെ നമ്മുടെ നാടിനുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം എന്താണെന്ന് നിങ്ങൾക്ക് അറിവുണ്ടോ? എന്നിട്ടാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത്? എന്ത് പ്രതിബദ്ധതയാണ് നിങ്ങൾക്ക് ഈ നാടിനോടുള്ളത്? ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു ഭരണ സംവിധാനം, ഒരുപക്ഷെ നിങ്ങളാണ് ഇവിടെ ഈ നാട് ഭരിച്ചിരുന്നതെങ്കിൽ, പ്രതിപക്ഷമായ ഇടതുപക്ഷമാണ് ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ ഈ സമീപനമാണോ അവരും സ്വീകരിക്കേണ്ടിയിരുന്നത്? അങ്ങനെ വേണമായിരുന്നു അവരും പ്രവർത്തിക്കേണ്ടിയിരുന്നത്? നിങ്ങളുടെ അഭിപ്രായം ആ തലത്തിലാണോ? കാരണം അത്രത്തോളം വിഷമമുണ്ട് ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തെ ഇത്രത്തോളം വിരൽ ചൂണ്ടി സംസാരിക്കേണ്ടി വരുന്നതിൽ. കാരണം കാസർഗോഡ് ഒരു സംഭവം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് വന്ന ട്രെയിനിടയിലും കാസർഗോഡും ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം സിഗ്നൽ തകരാറുണ്ടായതായിട്ടാണ് ആ ട്രെയിനിൽ നിന്ന് ലഭിച്ച സന്ദേശം. ആ വിഷയത്തിലൂടെ ഉണ്ടായ ഒരു സംഭവം, കുറച്ചു പേർ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയിട്ടുണ്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നു. ഇവരിലൊക്കെ ആർക്കൊക്കെ അസുഖമുണ്ടെന്ന് ഇനി എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഇവരിലൂടെ കാസർഗോഡ് എന്ന ജില്ല വീണ്ടും അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉടലെടുക്കുമോ എന്നുള്ള ആശങ്കയിലാണ് ഇവിടുത്തെ ഭരണകൂടവും അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തകർ പോലും. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. കൂടാതെ മലപ്പുറത്ത് മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്തു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നവരെ ബസ്സിൽ നട റോഡിൽ ഇറക്കി വിട്ടിട്ട് ബസ് അതിന്റെ വഴിക്ക് പോയി. ആരാണ് ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? നിങ്ങൾ ഒരു ജനോപകാര പ്രവർത്തനമാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി വരേണ്ടവരെ പാസ് ഉൾപ്പെടെ ഈ നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ, ഈ നാട്ടിലെത്തി അവരെ കൃത്യമായി ക്വാറന്റൈൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് അവരെ അങ്ങ് തുറന്നുവിടുക. അവരിലൂടെ ഈ നാട്ടിലേക്ക് സാമൂഹ്യ വ്യാപനം ഉണ്ടാകട്ടെ എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിലൂടെ ഈ നാട്ടിൽ ഒരുപാട് പേരുടെ ജീവനും ഒപ്പം കണ്ണീരും കാണണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ അല്ലെങ്കിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സർക്കാരുമായി ആശയവിനിമയം നടത്തണം. എങ്ങനെയാണ് ഈ സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു ധാരണ കൊടുക്കണം. അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം കൊടുക്കണം. വണ്ടി വന്ന് കടന്നു വന്നതിന് ശേഷം ആൾക്കാർ എങ്ങോട്ടൊക്കെ പോകുന്നു, അതിനുശേഷം ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്ന രീതി, അത് എന്തൊരു മര്യാദയാണ്! നിങ്ങൾ ആരോടാണ് ഈ പ്രതിബദ്ധത കാണിക്കുന്നത്? ഈ നാട്ടിലെ ജനങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇത്തരം തോന്നിവാസ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കാണിക്കുന്നെങ്കിൽ അതിനെ ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനെ ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിനോടൊപ്പം ഇവിടുത്തെ ജനങ്ങളും തയ്യാറാകരുത്. ആരാണോ ഇതിന് മുൻകൈ എടുക്കുന്നത് അവർക്ക് ഇതിന്റെ ഉത്തരവാദിത്തമുണ്ട്. ആരാണോ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അവർക്ക് നേരെ തന്നെയാണ് കേസെടുക്കേണ്ടതും എപ്പിഡമിക് ആക്ട് പ്രകാരം ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. പ്രതിപക്ഷം ഇപ്പോൾ നിറവേറ്റേണ്ടത് അസൂയയുടെ പുറത്തു നിന്നായിട്ടുള്ള കാര്യങ്ങൾക്കല്ല. ഒരുപക്ഷെ നമ്മുടെ നാട് ആഗോളതലത്തിൽ ലോകങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു അഭിമാനത്തിന്റെ നേട്ടമല്ലേ? അത് ഭരണകർത്താക്കൾക്ക് മാത്രമുള്ള ഒരു നേട്ടമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? ഇവിടുത്തെ ഈ നാടിലുള്ള എല്ലാവർക്കും അർഹതപ്പെട്ട നേട്ടമാണ്. അവർ ഭരിക്കുമ്പോൾ അവർക്ക് അതിന്റെ ഒരു ഭാഗം ചെല്ലുന്നു എന്നതിനപ്പുറം അതിൽ മറ്റൊരു കാരണം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കരുത്. കാരണം ഈ നാടിന്റെ ആവശ്യമാണ് കോവിഡ് എന്ന മഹാമാരിയെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത്. അതിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് സർക്കാരിന്റെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് വേണ്ടത്. തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തിക്കാൻ നിങ്ങൾ തയ്യാറാകണം. സ്പ്രിംഗ്ലർ പോലെയുള്ള വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ ശ്ലാഘനീയമാണ്. അത്തരം പ്രവർത്തനങ്ങളാണ് നിങ്ങൾ തുറന്നു കാട്ടേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും. അല്ലാതെ ഇത്തരത്തിൽ ഒരു നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളിലൂടെ ഒരു നാടിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്തരം പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഇനിയും വ്യാപൃതരാകുകയാണെങ്കിൽ ഈ നാടിന് ഒരിക്കലും നിങ്ങളോട് പൊറുക്കാൻ കഴിയില്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം ഇപ്പോൾ തന്നെ ഈ നാട് ആശങ്കയുടെ കൊടുമുടിയേറുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിനോടൊപ്പം നിന്ന് ഈ നാടിനെ കരകയറ്റുക എന്നുള്ളതാണ്. രാഷ്ട്രീയം പിന്നത്തെ വിഷയം, അല്ലെങ്കിൽ ഇലക്ഷൻ പിന്നത്തെ വിഷയമാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം കോവിഡ് എന്ന മഹാമാരിയെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാകണം പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ഭാഗത്തു നിന്നുള്ളത്. അത്തരക്കാരോട് മാത്രമേ ഈ നാടിന് പിന്നീടൊരു കാലത്ത് വിശ്വാസ്യത ഉണ്ടാകൂ എന്നുള്ള കാര്യവും നിങ്ങൾ മറക്കരുത്.